മത്സ്യം കഴിക്കുന്നത് ഹൃദയാരോഗ്യത്തിന് നല്ലതാണെന്ന വസ്തുത പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതും എല്ലാവർക്കും അറിവുള്ള കാര്യവുമാണ്. അതുകൊണ്ടാണ് ഹൃദയ സംബന്ധമായതും അല്ലാതെയുമുള്ള അസുഖങ്ങൾക്ക് ഡോക്ടർമാരെ സമീപിക്കുമ്പോൾ മത്സ്യം ധാരാളമായി കഴിക്കണം എന്നവർ നിർദ്ദേശിക്കുന്നത്. പക്ഷേ എന്തു ചെയ്യാന്, ഫ്രഷായിട്ടുള്ള മത്സ്യം മലയാളികൾക്ക് ഇന്നൊരു കിട്ടാക്കനി മാത്രമായി തീർന്നിരിക്കുകയാണ്. പിന്നെ ചോറിനൊരു കറി വേണമല്ലോ എന്ന് കരുതി പലരും പേരിന് കുറച്ച് മത്സ്യം വാങ്ങി കറി വയ്ക്കുന്നു എന്ന് മാത്രം. നല്ല മത്സ്യം കിട്ടുകയാണെങ്കിൽ നന്നായി തന്നെ വാങ്ങി ഉപയോഗിക്കാൻ ശ്രമിക്കുക. അത് കടൽ മത്സ്യമോ കായൽ മത്സ്യമോ ആയിക്കൊള്ളട്ടെ എന്ന് കരുതി എല്ലാത്തരം മത്സ്യ വിഭവങ്ങളും ഹൃദയത്തിന് ഗുണം ചെയ്യും എന്ന് കരുതരുത്. അതിന് ചില രീതികളൊക്കെ ഉണ്ട്. മത്സ്യങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡാണ് ഹൃദയത്തിന് ഗുണകരമായി പ്രവർത്തിക്കുന്നത്. എല്ലാത്തരം മത്സ്യ വിഭവങ്ങളിലും ഈ ഗുണം ഉണ്ടാവുകയില്ല. മാത്രമല്ല ചില വിഭവങ്ങൾ ഹൃദയത്തിന് ഗുണത്തേക്കാളേറെ ദോഷമുണ്ടാക്കുകയും ചെയ്യും. എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന മത്സ്യ വിഭവങ്ങൾ, ഉപ്പിട്ട് ഉണക്കിയെടുത്ത മത്സ്യ വിഭവങ്ങൾ എന്നിവയിലൊന്നും ഒമേഗ 3 ഫാറ്റി ആസിഡിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയില്ല. ഹൃദയത്തിന് നന്നെന്ന് കരുതി വറുത്ത മത്സ്യങ്ങൾ വലിച്ചു വാരി തിന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് ചുരുക്കം. മാത്രമല്ല ഉണക്കമീനിൻ്റെ ഉപയോഗം ഹൃദയാരോഗ്യത്തിന് കാര്യമായ ദോഷമുണ്ടാക്കുകയും ചെയ്യും. കറി വെച്ചതോ അവിച്ചതോ മൈക്രോവേവ് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്ത് എടുത്തതോ ആയ മത്സ്യ വിഭവങ്ങളാണ് ഉത്തമം. ഇവയിലെ ഒമേഗ 3 ഫാറ്റി ആസിഡ് നഷ്ടപ്പെട്ടു പോവുകയില്ല. ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉൾപ്പെടുന്ന മത്സ്യം കഴിക്കുന്നയാൾക്ക് ഹൃദ്രോഗമുണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് പഠനങ്ങൾ പറയുന്നു.